അരിക്കൊമ്പനെ പിടികൂടുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനിയും നീണ്ടുപോയാൽ കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനമേഖലയ്ക്ക് ചുറ്റും ട്രഞ്ച് വെട്ടുമെന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് പറഞ്ഞു. വിവിധ കാരണങ്ങൾ കാട്ടി ആനയെ പിടികൂടുന്ന നടപടികൾ അനന്തമായി നീട്ടുന്ന സർക്കാർ നടപടി ദുരൂഹമെന്നും ആന്റണി കുഴിക്കാട്ട് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ അരിക്കൊമ്പനും മറ്റാനകളുമൊക്കെയായി 30 മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. കാട്ടുമൃഗ അക്രമത്തിൽ മരിച്ച 30 ആളുകളെ മുന്നേ നിർത്തുകയാണ് ഞങ്ങൾ. സർക്കാർ എന്തു നടപടിയെടുത്തു? ഇവർക്ക് എന്ത് നഷ്ടപരിഹാരമാണ് കൊടുത്തത്? ഹെക്ടറുകൾ 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ കൃഷി നശിപ്പിച്ചിരിക്കുന്നു. മൃഗങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി. ഇത് കൂടാതെ വയനാട്ടിലും പാലക്കാടിലും ഒക്കെ നടന്ന സംഭവങ്ങൾ വേറെയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ സർക്കാർ ഇനിയും മെല്ലെപ്പോക്കാണ് നടക്കുന്നതെങ്കിൽ ഇനി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയി കേസുമായി ഇതിനെ പിടിക്കാതിരിക്കാനാണ് നടപടിയെങ്കിൽ കർഷക കോൺഗ്രസ് പറയുന്നു, കർഷക കോൺഗ്രസ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കർഷക കോൺഗ്രസ് കർഷകരെയും ഇവിടുത്തെ ജനവാസമേറെ താമസ ആളുകളെ അണിനിരത്തിക്കൊണ്ട് വനത്തിന് ചുറ്റും ട്രഞ്ച് നിർമ്മിക്കുന്ന സമീപനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതൊരു താക്കീതാണ്. ഇത് പാലിക്കപ്പെട്ടില്ല എങ്കിൽ എന്ത് വില കൊടുത്ത് ഞങ്ങൾ ട്രഞ്ച് നിർമ്മിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്.